ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ സമ്പൂർണമായും എതിർത്തിരിക്കുന്നു ശശി തരൂർ എം പി ദുരന്ത നിവാരണ ഭേദഗതി ബിൽ തന്നെ ഒരു ദുരന്തമായി മാറുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് കേരളത്തിന്റെ സവിശേഷ സാഹചര്യം മുൻനിർത്തി ശശി തരൂർ എം പി പറഞ്ഞിരിക്കുന്നു വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ നടന്ന് ഇത്ര ദിവസങ്ങളായിട്ടും ഒരു പൈസ പോലും കേരളത്തിന് ലഭിക്കാതിരിക്കുകയും അതേസമയത്ത് തന്നെ കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള അന്തരീക്ഷമാണ് കാലാവസ്ഥയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയും അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് അത് എതിർക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ശശി തരൂർ എം പി ഭദ്രാചേന്ദ്രൻ ഈ ശശി തരൂർ എംപിയുടെ ഇപ്പോഴത്തെ ഈ പാർലമെന്റിലെ സംസാരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ബനേഷ് എന്തായാലും ലോക്സഭയിൽ വലിയ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ശശി തരൂര് ഈ അതായത് പുതിയ ബില്ല് ദുരന്തം എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് സർക്കാർ എടുത്തു ചാടിക്കൊണ്ടാണ് ഈ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നൊരു കാര്യം കൂടി ശശി തരൂർ പറയുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നടങ്കം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ തന്നെ വയനാടിനോട് നെഞ്ചിൽ ചേർത്തുകൊണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലും മുന്നേറിക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യം കൂടി ശശി തരൂർ ഇപ്പോൾ ലോക്സഭയിൽ പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാർ കേരളം അത്രമാത്രം വയനാടിനെ നെഞ്ചിൽ ചേർത്ത് നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ അതിനെ അവഗണിക്കുന്നു എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയാണ് ഇടക്കാല സഹായം പോലും നൽകിയിട്ടില്ല അത്യാവശ്യമായി സഹായം ചോദിച്ച ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്ന അല്ലെങ്കിൽ മുഖം തിരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സഹായം നൽകുന്നതിന് എന്തിനാണ് ഇത്ര മടി കാണിക്കുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്കാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുൻപാണ് നമുക്കറിയാം ഈ തമിഴ്നാടിന് സഹായം അനുവദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലും പ്രതിപക്ഷം വലിയ രീതിയിൽ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് കേരളം ആവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര സഹായം നൽകാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഒരു നേരിട്ട് വയനാട് സന്ദർശിച്ച് ഓരോന്നും അതായത് ആ റൂട്ട് മാപ്പ് അടക്കം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എം പി അടക്കം അദ്ദേഹത്തിന്റെ ഒപ്പം നടന്നുകൊണ്ട് ഓരോ ദേശം ഓരോ പ്രദേശത്തും ഇന്ന ഇന്ന പോലെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെയാണ് പ്രഭവ കേന്ദ്രം എന്നൊക്കെ തുടങ്ങി ആകാശ നിരീക്ഷണവും അതുപോലെ തന്നെ വയനാട് ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് നടന്നു കാണുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ സഹായം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അസ്തമിച്ച ഒരു ഘട്ടത്തിലാണ് സമര പരിപാടികളുമായി പ്രതിപക്ഷ ഭരണപക്ഷ പ്രവർത്തകരൊക്കെ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ രംഗത്ത് ഒരു സാഹചര്യം വയനാട്ടിലൊക്കെ പ്രതിഷേധവും സമരവും ഒക്കെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ ശശിതരൂരിന്റെ വാക്കുകളിൽ കൂടി ഇപ്പോൾ ലോക്സഭയിലടക്കം അലയടിക്കുന്നത് വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവരും ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ച ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു എന്തായാലും കേരളത്തിന് സഹായം അനുവദിക്കും അനുവദിക്കുമെന്ന് പല പ്രാവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പറഞ്ഞിട്ട് പോലും അതിനൊരു തീർപ്പ് ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ശശി തരൂരിൻ്റെതടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പുതിയ ബില്ല് അത് ദുരന്തമാണ് എന്നുള്ളതാണ് അതുപോലെ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് വിശദമായിട്ടുള്ള പഠനം നടത്താതെയാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ള രൂക്ഷ വിമർശനവും ശശി തരൂര് ഉന്നയിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ശരി ഭദ്രാചന്ദ്രൻ ശശി തരൂർ എം പി ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിനെ എതിർത്ത് പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു